ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ സെക്ടർ 36 എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മൂവി ആക്ച്വലി ഒരു ഇൻസിഡൻറ്റ്, ശരിക്കും നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ പിന്നെ അവർ കുറച്ച് സിനിമാറ്റിക് ലിബർട്ടി യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ മൂവി കണ്ടതിന് ശേഷം ആക്ച്വലി ഈ മൂവിയിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി അറിയാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി ആ ഇൻസിഡൻറ്റിന് വേണ്ടി അറിഞ്ഞപ്പോൾ. ഇൻസിഡൻറ്റ് പറഞ്ഞാൽ നിത്താരി കേസ് എന്ന് പറഞ്ഞിട്ടാണ്, നിത്താരി സീരീസ് ഓഫ് മർഡർ ആണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളാണ് അതിൽ 19 കുട്ടികൾ അതിനേക്കാൾ കൂടുതലുണ്ടോയെന്ന് അറിയില്ല, 19 കുട്ടികളെ കാണാണ്ടായില്ല. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവരെ റേപ്പ് ചെയ്യുകയും കൊല്ലുകയും വെട്ടി തിന്നുകയും ചെയ്തു എന്നൊക്കെ തന്നെ പറയപ്പെടുന്നത്. അതിനുശേഷം അവർ ഒരു വീടിൻ്റെ പറമ്പിൽ കുഴിച്ചിടുകയും ചില പാർട്സൊക്കെ കാനേക്കൂടെ ഒഴുക്കി കളയുകയും, അങ്ങനെ ഭയങ്കര ക്രൂരമായ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടന്നു. ഞാനൊരു സിനിമയിലൊക്കെ നമുക്കങ്ങനെ നമ്മളിങ്ങനെ അത്രയ്ക്ക് ഹൈ ലെവലിൽ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൂവി കണ്ടപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്. ആസ് സച്ച് മൂവിയുടെ മേക്കിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റൊക്കെ സിമ്പിളായിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്, അത്രയ്ക്ക് ഡെപ്ത് ആയിട്ടല്ല. പക്ഷേ ആ സ്ക്രിപ്റ്റിൽ ശരിക്കും ആൾ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ആൾക്കാരെ അറിയിക്കണം, ഈ ക്രൈം എങ്ങനെയെങ്കിലും ആൾക്കാരെ അറിയിക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തിൽ എടുത്തിരുന്നത് പോലെ ഒരു ഡോക്യുമെൻ്ററി ഫീലാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. അതിൽ ഒരു പോലീസ് ഓഫീസർ ആദ്യം കുട്ടികളൊന്നും കാണാണ്ടായപ്പോൾ അയാൾ അത്രയ്ക്ക് റിയാക്ട് ചെയ്തില്ല. പക്ഷേ ആ ആളുടെ മോളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആണ് ആൾക്ക് മനസ്സിലായത് ബാക്കിയുള്ളവരുടെ വിഷമം എന്തൊക്കെയാണെന്ന്. എന്നിട്ട് പിന്നീട് ആൾ കേസ് അന്വേഷണം നടക്കുന്നത്, ആ മെയിൻ വില്ലനെ പിടിക്കുന്നത്, മെയിൻ വില്ലൻ്റെ കൺഫെഷനിൽ കാര്യങ്ങൾ അറിയുമ്പോഴുള്ള ആ ഷോക്ക്, അതൊക്കെ അത് നമ്മളെയും ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ഇതിന് മൂവിയുടെ ആസ് സച്ച് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ആണ്. ആക്ടിങ് അടിപൊളി. എനിക്ക് പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച ആൾ അടിപൊളിയാണ്. ആൾ ഇതിനേക്കാൾ മുമ്പ് ഞാൻ ഹിന്ദി മീഡിയം എന്ന മൂവിയിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. ആൾ അതിലൊരു കോമഡി പ്ലസ് ഒരു ഫീൽ ഗുഡ് റോൾസൊക്കെ ചെയ്തിരുന്നത്. ഇതിലും ആൾ തുടക്കം ഒരു കോമഡി രീതിയിലാണെങ്കിലും പോലീസ് ഓഫീസർ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഷോക്ക്, ആ ഷോക്കിംഗ് രീതിയിൽ നിൽക്കുന്ന ആ പോസ് ശരിക്കും പറഞ്ഞാൽ എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളുടെ ആളുടെ ഇമോഷൻ എനിക്കും ഫീൽ ചെയ്യുന്നു. അത്രയ്ക്ക് നല്ല രസമായിട്ടാണ് ആളത് ആക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള നമ്മുടെ വിക്രാന്ത് മസേ, ആളെ പറ്റി പറയുകയാണെങ്കിൽ ആൾ 12th ഫീൽഡിലൊക്കെ അഭിനയിച്ച് ഒരു ഫീൽ ഗുഡ്, പിന്നെ അതിനേക്കാളും വേറെ മൂവീസിലൊക്കെ അഭിനയിച്ച ഫീൽ ഗുഡ് തരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇതിൽ വന്ന് എൻ്റെയർലി ഒരു ഡിഫറെൻറ്റ് സാധനമാണ് ആൾ പൂജ ചെയ്യണത്. ഇതിലെ മെയിൻ വില്ലനാണ് ആൾ, നല്ല ഗ്ലാമറുള്ള ഫേസ് ആയിട്ടുള്ള മെയിൻ വില്ലൻ. ആൾ നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് വെറുത്ത് പോകും ആ ക്യാരക്ടറിനോട്. അത് അയാളുടെ പോസിറ്റീവാണ്, ആ ആക്ടിങ്ങിൻ്റെ പോസിറ്റീവാണ്, ഭയങ്കരമായിട്ട് വെറുത്ത് പോകും. അതിലെ ആളുടെ മുതലാളിയായിട്ട് അഭിനയിച്ച ആളും, ആകാശ് ഖുറാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ച ആളും, അതും ശരിക്കും പറഞ്ഞാൽ ശരിക്കും വെറുപ്പിച്ച് കളയുന്നുണ്ട്. അതിൽ ബാക്കി പോലീസ് ഓഫീസേഴ്സിൻ്റെയൊക്കെ റോളുകളും. പിന്നെ ആക്ച്വൽ സംഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ, ഞാൻ കൂടുതൽ ഡെപ്ത് ആയിട്ട് നോക്കിയപ്പോൾ നോയിഡയിൽ നടന്ന സംഭവമാണ്, 2005-2006 നടന്ന സംഭവമാണ്. അതിൻ്റെ കേസൊക്കെ നടക്കണ്ടായിരുന്നു. അതിൽ പിടിക്കപ്പെട്ട ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടിയതാണ് പിന്നീട് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ അതിൻ്റെ ഓണർ, ആ കൊലപാതകം നടന്ന സ്ഥലത്ത് ഓണർ, നിങ്ങൾ മൂവി കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയാൾക്ക് തെളിവുള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വെറുതെ വിടുകയും അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നമുക്ക്. ആ കുട്ടികളോടുള്ള ജസ്റ്റിസ് ചെയ്തില്ല, ആ ഫാമിലിയോട്, ആ കുട്ടികൾ നഷ്ടപ്പെട്ട ഫാമിലിയോട് ജസ്റ്റിസ് കിട്ടിയില്ല എന്നൊരു ഫീൽ നമ്മുടെ ഉള്ളിൽ വിങ്ങൽ പോലെ നമുക്കിരിക്കും ഈ മൂവി കണ്ടു കഴിയുമ്പോഴും. ഈ മൂവി കാരണമാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽസൊക്കെ സെർച്ച് ചെയ്ത് പോകാൻ പറ്റിയത്. എനിവേ, മൂവി ആസ് സച്ച് അത്ര ഗ്രേറ്റ് മൂവി അല്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക്, എനിക്ക് ഈ കേസിനെ പറ്റി അറിയാനും പറ്റി, ആ ഫാമിലീൻ്റെ ദുഃഖമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതൊരു വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ മൂവി കാണണോ കാണുന്നതിനേക്കാളും ഉപരി, നിങ്ങൾ ലൈറ്റ് ഹാർട്ടഡ് ആൾക്കാരാണെങ്കിൽ ഈ മൂവി കാണണ്ട. കുറേ വയലൻസ് ഉണ്ട്, പിന്നെ അതിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ആസ് സച്ച് മൂവി ലവർ കൈൻഡ് ഓഫ് ആളാണെങ്കിൽ, നിങ്ങൾക്ക് വയലൻസൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ മൂവി കണ്ടോ. പിന്നെ എനിക്ക് കൂടുതലും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനോട് ആണ് ഞാൻ കണക്ട് ആയത്. അതിൽ വില്ലന്മാർ എത്രത്തോളം ദുഷ്ടന്മാരായിരുന്നു എന്നും അതിൽ വിഷമിക്കുന്ന ഫാമിലീസിനെ പറ്റി ആലോചിക്കുമ്പോഴും ഭയങ്കര ദുഃഖം തോന്നുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഈ മൂവിനെ പറ്റി പറയാനുള്ളത്. ഈ മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ മൂവിയുടെ റിവ്യൂ. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.